അപ്പൊ നമ്മുടെ എക്സാം ആണ് നാളെ വരുന്നത് അല്ലെ യെസ് പഠിച്ചു തുടങ്ങുക ഇന്ന് എക്സാം കഴിഞ്ഞാൽ ഇരുന്ന് പഠിച്ചോളാം നാളത്തെ എക്സാമിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇന്ന് രാത്രി കൃത്യം ഏഴ് മണിക്ക് നമ്മുടെ മെഗാ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യാണ് നാളെ രാവിലെ ആറു മണിക്കുണ്ട് കേട്ടോ അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ ലൈവിൽ നിങ്ങൾ ലൈവ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നോക്കിക്കോളൂ നാളെ എക്സാമിന് നിങ്ങൾ ഇതേപോലെ ഇരിക്കും പടജോനെയും നിങ്ങൾ കാത്തോളിയേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോണ്ടല്ലോ മക്കളെ നമ്മൾ മെഗാ മാരത്തോണിൽ അല്ലെങ്കിൽ നമ്മൾ ഈ രണ്ട് മാരത്തോണിലും ഡിസ്കസ്

ഓക്കെ സിമ്പിൾ എന്തല്ല റിയൽ അല്ല എന്താ പറഞ്ഞിരിക്കുന്നത് പി എന്ന മൂലകത്തിന്റെ ആറ്റത്തിൽ മൂന്ന് ഷെല്ലുകൾ ഉണ്ട് അതിന്റെ ബാഹ്യതമ ഷെല്ലിൽ ഏഴ് ഇലക്ട്രോണുകളാണ് അടങ്ങിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇത്രയും ഡാറ്റാസ് തന്നിട്ടുള്ളൂ എന്താ തന്നിരിക്കുന്നത് മൂന്ന് ഷെല്ലുകളാണുള്ളത് ഉള്ളത് ഏതൊക്കെയായിരിക്കും ആ ഷെല്ലുകൾ യെസ് മിസ് ഇവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടല്ലേ സാറല്ലോ ഒന്നുകൂടെ എഴുതണം ഏതൊക്കെ ആയിരിക്കും ആ ഷെല്ലുകൾ കെ ഉണ്ടാകും എൽ ഉണ്ടാകും ആൻഡ് എം ഉണ്ടാകും അല്ലെ മൂന്ന് ഷെല്ലുകൾ ഉണ്ടായിരിക്കും ആൻഡ് അതിലെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഏഴ് ഇലക്ട്രോണുകളാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ ഔട്ടർ മോസ്റ്റ് കെ എൽ എം ഏതൊരു ഔട്ടർമോസ്റ്റ് ഷെല്ലായിരിക്കും ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടന്നാലോ ഇനി റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെന്റ് അല്ലെ ഈ എലമെന്റിന്റെ പി എന്ന് പറയുന്ന എലമെന്റിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഒരു ഡാറ്റ കൂടി തന്നിട്ടുണ്ട് എം എന്ന് പറയുന്ന അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഏഴ് ഇലക്ട്രോണുകൾ ആണ് ഇവിടുത്തെ ഔട്ടർമോസ്റ്റ് ഷെല്ല് ബാഹ്യതമ ഷെൽ എന്ന് പറയുന്നത് എം ആണ് എമ്മിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് അവിടെ ഏഴ് ഇലക്ട്രോണുകളാണുള്ളത് ഓക്കെ ഇനി ശ്രദ്ധിക്കാം മക്കളെ നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് അതിന് തൊട്ട് മുമ്പിലുള്ള ഷെല്ലുകളൊക്കെ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തിട്ട് നമ്മൾ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിലേക്ക് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യത്തുള്ളൂ അപ്പം നോക്കാം ഇവിടെ മുന്നിലുള്ള ഷെല്ലുകൾ എന്ന് പറയുന്നത് എൽ എൽഷില്ല ഈ രണ്ട് ഷെല്ലുകളും കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാം രണ്ട് ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാം അല്ലെ അങ്ങനെയാണെങ്കിൽ ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺസ് എൽ ഷെല്ലിൽ നമുക്ക് എട്ട് ഇലക്ട്രോൺസിനെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാം ക്ലിയർ അല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് ടു എയ്റ്റ് സെവൻ ആയിരിക്കും ക്ലിയർ അല്ലേ ഓക്കെ അല്ലേ എൻ്റെ മക്കൾക്ക് യെസ് ഇതൊക്കെ സിമ്പിൾ ആണ് മിസ്സ് എന്നായിരിക്കും അല്ലേ സിമ്പിൾ ആണ് മിസ്സേ എന്നായിരിക്കും നിങ്ങളുടെ ഉത്തരം സിമ്പിൾ ആണേടാ സിമ്പിൾ ആണ് ഇനി നമ്മുടെ ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓക്കെ ബി പാർട്ട് ക്വസ്റ്റ്യൻ ഒരു മിനിറ്റ് എടാ യെസ് ബി പാർട്ട് ക്വസ്റ്റ്യൻ മക്കളെ ഇതാ പിടിച്ചോളൂ ബി പാർട്ട് ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ദ അറ്റോമിക് നമ്പർ അല്ലെ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എന്താണ് പി എന്ന് പറയുന്ന അറ്റോമിക് ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എന്താണ് നമുക്കറിയാം അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അല്ലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അറ്റോമിക് നമ്പർ ഒരു ചാർജ് ഇല്ലാത്ത ആറ്റത്തിന്റെ പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും അപ്പൊ നമ്മുടെ കയ്യിൽ ഇലക്ട്രോണുകളുടെ എണ്ണം ഉണ്ട് അത് ഇവിടെ പ്രോട്ടോണുകളുടെ എണ്ണം പ്രോട്ടോണുകളുടെ എണ്ണം കിട്ടിയാൽ അറ്റോമിക് നമ്പർ കിട്ടിയില്ലേ സിമ്പിൾ ആണ് ഇവിടെ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട് രണ്ട് എട്ട് ഏഴ് രണ്ട് പ്ലസ് എട്ട് പ്ലസ് ഏഴ് ദാറ്റ് ഈസ് ഈക്വൽ ടു പതിനേഴ് ഇലക്ട്രോണുകൾ ഉണ്ട് ചാർജ് ഇല്ലാത്ത ആറ്റമായത് കൊണ്ട് തന്നെ അത്രയും പ്രോട്ടോണുകൾ ഉണ്ടാകും എന്ന് പറയുന്ന അറ്റോമിക് നമ്പർ എത്രയാണ് മക്കളെ നമുക്ക് ഈ മൂലകം ഏത് ിൽ ഉൾപ്പെടുന്നതാണ് നമ്മൾ എങ്ങനെ പിരീഡ് നമ്പർ കണ്ടുപിടിക്കുന്നത് മൂലകത്തിന്റെ പിരീഡ് നമ്പർ എങ്ങനെയാണ് യെസ് അതായത് ആ ഒരു ആറ്റത്തിൽ എത്ര ഷെല്ലുകൾ ഉണ്ടെന്ന് നോക്കിയാൽ മതി ഷെല്ലുകളുടെ എണ്ണമാണ് പിരീഡ് നമ്പർ അല്ലടാ ഷെല്ലുകളുടെ എണ്ണമാണ് പിരീഡ് നമ്പർ ഇവിടെ എത്ര ഷെല്ലുകളുണ്ടോ കെ ഉണ്ട് എൽ ഉണ്ട് എം ഉണ്ട് മൂന്ന് ഷെല്ലുകളുണ്ട് ഇതിപ്പോൾ ഇവിടുത്തെ പിരീഡ് നമ്പർ എത്രയായിരിക്കടാ ആയിരിക്കടാ തേർഡ് പിരീഡിലായിരിക്കും നമ്മുടെ പി എന്ന് പറയുന്ന മൂലകം എലമെന്റ് കിടക്കുന്നത് ക്ലിയർ അല്ലേ ഓക്കെ അല്ലേ യെസ് ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡ്രോ ദി മോഡൽ ഓഫ് ദിസ് ആറ്റ് എന്താണ് ഈ മൂലകത്തിന്റെ ആറ്റം മാതൃക വരയ്ക്കാനാണ് ഓക്കെ ആറ്റം മാതൃക വരയ്ക്കാൻ നമുക്കറിയാം സെൻറ്ററിൽ ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ ന്യൂക്ലിയസ് ന്യൂക്ലിയസൂടെ വരക്കാവേ ന്യൂക്ലിയസ് ന്യൂക്ലിയസൂടെ വരച്ചു ഓക്കെ ന്യൂക്ലിയ ഓക്കെ കുറച്ചുകൂടി വലുപ്പത്തിൽ വരക്കാം അപ്പോൾ സെൻറ്ററിൽ ആരുണ്ട് ന്യൂക്ലിയസ് ഉണ്ട് യെസ് ന്യൂക്ലിയസ് വരച്ചു കുറച്ചുകൂടി വലുപ്പത്തിലാക്കിയാലോ കുറച്ചുകൂടി ആക്കാം കാരണം നമുക്ക് പ്രോട്ടോണിനും ഒക്കെ എഴുതണ്ടേ യെസ് സെൻറ്ററിൽ ആരുണ്ട് ന്യൂക്ലിയസ് ഉണ്ട് ന്യൂക്ലിയസിൽ പ്രോട്ടോൺസ് ഉണ്ട് ന്യൂട്രോൺസ് ഉണ്ട് യെസ് ഇനി അതിന് ചുറ്റും ആരൊക്കെയുണ്ട് ഷെല്ലുകൾ ഉണ്ട് കേശലുണ്ട് കേശലുണ്ട് കേശലിന് ചുറ്റും ആരുണ്ടട എൽഷെണ്ട് എൽഷല്ലിന് പുറമെ ഇവിടെ ആരുണ്ട് എംഷെൽ ഉണ്ട് അല്ലേ എംഷെല്ലുണ്ട് ക്ലിയർ അല്ലേ യെസ് അപ്പൊ ഇതാണ് നമ്മുടെ ഷെല്ലുകളുടെ ഒരു ക്രമീകരണം എന്ന് പറയുന്നത് ഇനി നമ്മുടെ ന്യൂക്ലിയസിൽ ആരൊക്കെ ഉണ്ടെന്ന് പറയാം ന്യൂക്ലിയസിൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളാണ് ഉള്ളതോ ഇവിടെ നമുക്ക് മാസ് നമ്പറും തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ എത്ര ന്യൂട്രോൺസ് ഉണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പറയാൻ പറ്റില്ല പക്ഷെ പ്രോട്ടോണുകളുടെ എണ്ണം നമുക്കറിയാം അപ്പൊ നമുക്ക് പ്രോ പ്രോട്ടോണുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രോട്ടോണുകളുടെ എണ്ണം മാത്രം ന്യൂക്ലിയസിൽ എഴുതാം അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ എഴുതിയാൽ മതി അട ചുമൂട്രോൺ ആൻഡ് പ്രോട്ടോൺ എന്ന് കാണിച്ചാൽ മതി ഓക്കെ കാരണം ഇവിടെ നമുക്ക് മാസ് നമ്പർ തരാത്തത് കൊണ്ട് തന്നെ ന്യൂട്രോണുകളുടെ എണ്ണവും കൃത്യമല്ല പക്ഷെ എന്തുണ്ട് പ്രോട്ടോണുകളുടെ എണ്ണ ഉണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും പ്രോട്ടോൺ എന്ന് പറഞ്ഞ് എഴുതാം അല്ലെങ്കിൽ ന്യൂട്രോൺ ആൻഡ് പ്രോട്ടോൺ എന്ന് പറഞ്ഞ ന്യൂക്ലിയസിൽ സിമ്പിൾ ചെയ്ത് വെക്കാം അത്രേയുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇലക്ട്രോണുകളെ ക്രമീകരിക്കുകയാണ് ഫസ്റ്റ് ഷെല്ലേതാണ് കേഷിലാണ് അല്ലെ കേഷലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസിനെ കൊള്ളടാ രണ്ട് ഇലക്ട്രോൺസിനെ കൊള്ളും ഇതാ രണ്ട് ഇലക്ട്രോൺസിനെ മിസ് ഇവിടെ ആയിട്ട് ഓക്കെ ഇനി എൽ ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസിനെ കൊള്ളും യെസ് എട്ട് ഇലക്ട്രോൺസിനാണ് നമ്മുടെ എൽ ഷെല്ലിൽ എട്ട് ഇലക്ട്രോൺ ഉണ്ട് എട്ട് ഇലക്ട്രോണുകൾ രണ്ട് മൂന്ന് നാല് ഏഴ് എട്ട് ഇലക്ട്രോണുകളെ നമ്മൾ എൽഷിലിൽ ഫിൽ ചെയ്തു ഇനി ഏഴ് ഇലക്ട്രോണുകളാണ് എംഷലിൽ ഉള്ളത് ഏഴ് ഇലക്ട്രോണിൽ ഫില്ല് ചെയ്തോളൂ യെസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ആണ് എംഷലിൽ ഉള്ളത് നിങ്ങൾ ഇങ്ങനെ ഇൻറ്റു വെച്ചല്ല ഇലക്ട്രോൺസിനെ മാർക്ക് ചെയ്യാതെ ചിലപ്പോൾ ചിലർ ഇങ്ങനെ ചെയ്യുന്നത് യെസ് ഇങ്ങനെ ഡോട്ട് വെച്ചിട്ടായിരിക്കും ഇലക്ട്രോൺസിനെ മാർക്കുക എന്നാലും ശരി തന്നെയാണ് കേട്ടോ യെസ് മിസ് അതൊന്ന് ചെയ്തേ ഉള്ളൂ അല്ലേ ഇൻഡു വെച്ച് ചെയ്തു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഡോട്ട്സ് വെച്ചും ഇലക്ട്രോൺസിനെ റെപ്രസെന്റ് ചെയ്യാം ഓക്കെ ഇല്ലടാ അച്ഛം മോഡൽ ഓക്കെ ആണോ യെസ് അത്രേയുള്ളൂ സിമ്പിൾ ആണ് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് പോവാം ഓട്ട് ദ പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസിഷൻ എലമെന്റ്സ് എന്താണ് സംക്രമണ മൂലകങ്ങളുടെ സവിശേഷത ചെയ്താൽ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു പെട്ടിക്കോളത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട് നാല് സവിശേഷതകൾ അത് നന്നായിട്ടിരുന്ന് പഠിച്ചിട്ട് മാത്രമേ എക്സാമിന് പോകാൻ പാടുള്ളൂ ഉറപ്പാണ് 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 ഈ ക്വസ്റ്റ്യൻ ഈ ഒരു ടോപ്പിക്കുന്നു ചോദിച്ചിരിക്കും ഓക്കെ അല്ലേ യെസ് അപ്പോ നാല് പ്രോപ്പർട്ടീസ് സവിശേഷതകൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഒന്നാമത് വെച്ചാൽ മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകൾ ഉൾപ്പെട്ട മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ എന്താണ് ബിലോങ്ങിങ് ഇൻ ഗ്രൂപ്പ് ആ ട്രാൻസിഷൻ എലമെന്റ് രണ്ടാമത്തത് ഫില്ലിംഗ് ഓഫ് ഇൻ എന്ന് വെച്ചാൽ ഏറ്റവും ഷെല്ലിലെ ാണ് നമ്മൾ എന്ത് ഇവയിൽ ബാഹിതമെല്ലിന് തൊട്ട് ഉള്ളിലുള്ള ഷെല്ലിലാണ് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഓക്കെ അപ്പൊ ട്രാൻസിഷൻ എലമെന്റ്സിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസുകൾ വന്ന് ഫില്ല് ചെയ്യുന്നത് എവിടെയാണ് യെസ് ബാഹിദമ ഷെല്ലിന്റെ തൊട്ടുള്ളിലുള്ള ഷെല്ല അപ്പോൾ ബാഹ്യതമ്മ ഷെല്ലിന്റെ തൊട്ട് ഉള്ളിലുള്ള ഷെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെനാൾട്ടിമേറ്റ് ഷെൽ എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ സവിശേഷത ജനറലി ദേ എക്സിബിറ്റ് സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ് ഇൻ ഗ്രോബ്സ് ആസ് വെൽ ആസ് നമ്മൾ സാധാരണ എന്താണ് ഗ്രൂപ്പിലെ മൂലകങ്ങളെല്ലാം തന്നെ സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്നു എന്നാണ് പഠിച്ചത് അല്ലേ പക്ഷേ ട്രാൻസിഷൻ എലിമെൻസിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഇവ ഗ്രൂപ്പിലും അതേപോലെ പിരീഡിലും എന്ത് കാണിക്കുന്നു സിമിലർ പ്രോപ്പർട്ടീസ് എന്താണ് ഒരുപോലുള്ള രാസഗുണങ്ങൾ കാണിക്കുന്നുണ്ട് ഇനി അടുത്തതാണ് ദ ആർ മെറ്റൽസ് ആണ് അല്ലെ ലോഹങ്ങളാണ് ആൻഡ് നാലാമത്തെ ടു ലാസ്റ്റത്തെ സവിശേഷതയാണ് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സവിശേഷതയാണ് എന്താണ് നിറമുള്ള സംയുക്തങ്ങളെല്ലാം പൊതുവെ ഈ ഒരു സമയം അതായത് ഡീപ് എന്താണ് ട്രാൻസിഷൻ എലമെന്റ്സിലെ സംയുക്തങ്ങളെല്ലാം തന്നെ എന്താണ് നിറമുള്ളവയാണ് ഓക്കെ കള്ളേർഡ് കോമ്പൗണ്ട്സുകളാണ് ക്ലിയർ ഓക്കെ അല്ലേ അപ്പം ഇത്രയും പോയിന്റ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യണം ഓർത്ത് വെക്കണം എന്തായാലും ട്രാൻസിഷൻ എലമെൻ്റ്സിൻ്റെ സവിശേഷകൾ സവിശേഷതകൾ ചോദിച്ചുകൊണ്ട് ഒരു ക്വസ്റ്റൻ ഉണ്ടാകും ഓക്കെ അല്ലേ യെസ് ഇതാ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റൻ ചെയ്തില്ലേ അതേപോലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എലമെന്റ് ബിലോങ്ങിങ് ടു ദി സെക്കൻഡ് പീരിയഡ് ആൻഡ് ഹാസ് ടു ഇലക്ട്രോൺസിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ദി ആറ്റം എന്താണ് രണ്ടാം പീരീഡിൽ ഉൾപ്പെട്ട ഒരു മൂലകത്തിന്റെ ബാഹിതമ ഷെല്ലിൽ രണ്ട് ഇലക്ട്രോണുകളിൽ മാത്രമാണ് അപ്പൊ നോക്കാം സെക്കൻഡ് പിരീഡിലാണുള്ളത് അതിൽ എത്ര ഇലക്ട്രോൺസിലാണ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഉള്ളത് രണ്ട് ഇലക്ട്രോൺസുകളാണ് അപ്പൊ അത്രയും ഡാറ്റാസ് നമുക്ക് തന്നിട്ടുണ്ട് ആൻഡ് ഏപാർട്ട് ക്വസ്റ്റിനാണ് അതായത് ഇലക്ട്രോൺഫിഗ്രേഷൻ ഓഫ് ദിസ് എലമെന്റ് ഈ ഒരു മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ് ഓക്കെ അപ്പൊ നമുക്ക് ആ തന്നിരിക്കുന്ന ഡാറ്റാസ് എത്ര പിരിയഡുണ്ടെന്ന് തന്നിട്ടുണ്ട് പിരീഡിന്റെ എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എത്ര ഷെല്ലുകൾ ഉണ്ട് നമുക്ക് കണ്ടുപിടിച്ചൂടെ ഷെല്ലുകളുടെ എണ്ണമല്ലേ മക്കളെ പിരീഡ് നമ്പർ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ട് ഷെല്ലുകളാണുള്ളത് അല്ലെ സോറി രണ്ട് പിരീഡുകളാണുള്ളത് അങ്ങനെയാണെങ്കിൽ എത്ര ഷെല്ലുകൾ ഉണ്ടാവടാ യെസ് രണ്ട് ഷെല്ലുകൾ ഉണ്ടാകും എത്ര ഷെല്ലുകൾ ഉണ്ടാകും മക്കളെ രണ്ട് ഷെല്ലുകൾ ഉണ്ടാകും ആരൊക്കെയാണ് ആ രണ്ട് ഷെല്ലുകൾ കെയോ ആകാം ആൻഡ് എൽ എല്ലാകാം അല്ലെ കെയും എല്ലും ആണ് ആ രണ്ട് ഷെല്ലുകൾ ഇനി ഔട്ട്മോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസുകൾ ഉണ്ട് രണ്ട് ഇലക്ട്രോൺസ് ദാറ്റ് ഈസ് കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഇവിടെ ഔട്ടോസ്റ്റ് ഷെല്ലെന്ന് പറഞ്ഞ എല്ലാം എൽ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും രണ്ട് ഇലക്ട്രോൺ അപ്പൊ നമ്മുടെ കെ ഷെല്ല് കംപ്ലീറ്റ് ആയിട്ടായിരിക്കില്ല എൽ ഷെല്ലിലേക്ക് ഇലക്ട്രോൺ വന്ന് നിറഞ്ഞിണ്ടാവാ വന്നിട്ടുണ്ടാവാ എൽ കെ കേഷെല്ലിൽ നമുക്ക് മാക്സിമം എത്ര ഇലക്ട്രോൺസുകളെ കംപ്ലീറ്റ് ചെയ്യാം യെസ് രണ്ട് ഇലക്ട്രോൺസുകളെ വെച്ച് നിറയ്ക്കാം അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് രണ്ട് കൊമ രണ്ടാണ് ക്ലിയർ അല്ലെടാ ഓക്കെ അല്ലേ യെസ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് ദി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദി നോബിൾ ഗ്യാസ് ടു ദി സെയിം പീരിയഡ് ഓക്കെ ദേ പിരിയഡിൽ ഉൾപ്പെട്ട ഓ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ സെക്കൻഡ് പിരീഡിൽ ഉൾപ്പെട്ട ഉത്കൃഷ്ടവാതകം ഏതാണ് ഇതേ പിരിയഡിൽ ഉൾപ്പെട്ട നോബിൾ ഗ്യാസ ഉത്കൃഷ്ടവാതക സെക്കൻഡ് പീരീഡ് നമുക്കറിയാം ഹീലിയമാണ് ഫസ്റ്റ് പീരീഡിലെ നോബിൾ ഗ്യാസ് സെക്കൻഡ് പീരീഡിൽ നോബിൾ ഗ്യാസ് ആരാണ് നിയോൺ ആണ് അല്ലെ നിയോൺ ആണ് സെക്കൻഡ് പീരീഡിൽ നോബിൾ ഗ്യാസ് അപ്പൊ നോക്കിക്കോളെ നോബൽ ഗ്യാസിന്റെ ഇലക്ട്രോൺ കാണുമ്പോൾ ഇത് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻ ആണ് നോബിൾ ഗ്യാസിന്റെ രണ്ടാമത്തെ പീരീഡിൽ ഉൾപ്പെട്ട നോബൽ ഗ്യാസിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തെ ആണെങ്കിൽ എത്ര ഷെല്ലുകൾ ഉണ്ടാകും രണ്ട് ഷെല്ലുകൾ ഉണ്ടാകും നോബൽ ഗ്യാസ് അല്ലേ ഉത്കൃഷ്ട വാതകമല്ലേ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടാകും ഗ്യാസിന്റെ മാത്രമുള്ള പ്രത്യേകത എത്ര ഇലക്ട്രോൺ ഇലക്ട്രോണുണ്ടാ എട്ട് ഇലക്ട്രോൺ ഉണ്ടാകും അല്ലേ യെസ് എട്ട് ഇലക്ട്രോൺ ഉണ്ടാകും അപ്പൊ ഇതാ എട്ട് എന്ന് എഴുതി എട്ട് ഇലക്ട്രോൺ ഉണ്ടാകും രണ്ട് ഷെല്ലല്ലേ ഉള്ളൂ രണ്ടാമത്തെ പീരീഡ് അല്ലേ അപ്പൊ എത്ര ഷെല്ലേ ഉണ്ടാകത്തുള്ളൂ രണ്ട് ഷെല്ലേ ഉണ്ടാകത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ മുമ്പിൽ ഒരു ഷെല്ലും കൂടി ഉണ്ട് ആ ഷെല്ലെ ഏതായിരിക്കും ആയിരിക്കും മാക്സിമം രണ്ട് ഇലക്ട്രോണുകളാണ് നമ്മുടെ ഉൾക്കൊള്ളുന്നത് ക്ലിയർ അല്ലേ ഓക്കെ അല്ലേ അപ്പൊ ഇലക്ട്രോൺ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് രണ്ട് എട്ട് എന്നായിരിക്കും ഓക്കെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ തിങ്ക് ചെയ്യണം നോബിൾ ഗ്യാസ് ആണ് രണ്ടാമത്തെ പിരീഡിലാണ് അല്ലെ രണ്ടാമത്തെ പിരീഡ് ആണെങ്കിൽ രണ്ട് ഷെല്ലുകളാണ് ഉണ്ടാകുക നോബിൾ ഗ്യാസ് ആണെങ്കിൽ ബാഹ്യതമ ഷെല്ലിൽ ഔട്ട്മോ ഷെല്ലിൽ എട്ട് ഇലക്ട്രോണുകളാണ് ഉണ്ടാകുക അല്ലേ യെസ് അങ്ങനെ നമ്മൾ രണ്ട് ഷെല്ലാണ് എൽ ഷെല്ലിൽ മാക്സിമം എൽ ഷെല്ലിൽ എട്ട് ഇലക്ട്രോണാണ്ടാ നോബൽ ഗ്യാസ് ആയതുകൊണ്ട് തൊട്ട് മുന്നിലുള്ള ഷെല്ല് കെ ഷെല്ല അതിൽ രണ്ട് ഇലക്ട്രോൺ നിറച്ചു ആൻഡ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് രണ്ട് എട്ടാണ് ക്ലിയർ അല്ലേടാ ഓക്കെ അല്ലേ യെസ് വാട്ട് ഈസ് ഇറ്റ്സ് ഗ്രൂപ്പ് നമ്പർ ഇതിന്റെ ഗ്രൂപ്പ് നമ്പർ കാണാനാണ് പറഞ്ഞിരിക്കുന്നത് എലമെന്റിന്റെ അതായത് നമ്മൾ മുന്നേ പറഞ്ഞില്ലേ ഏതാ എലമെന്റ് ബിലോങ് ടു ടു സെക്കൻഡ് ഇലക്ട്രോൺസ് രണ്ട് ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ അത് ഏത് ഗ്രൂപ്പ് നമ്പറിലായിരിക്കും യെസ് ഗ്രൂപ്പ് ആയിരിക്കും അല്ലെ ഏത് ഗ്രൂപ്പിലാണ് ഗ്രൂപ്പ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ബാഹിതമഷല്ലിൽ ഒരു ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ അത് ഗ്രൂപ്പ് വൺ ആ ബാഹിതമെഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ വന്നു കഴിഞ്ഞാൽ അത് ഗ്രൂപ്പ് ടൂ ആ ഗ്രൂപ്പ് വൺ ആണെങ്കിൽ ആൽക്കലി മെറ്റൽസ് ആൽക്കലി ലോഹങ്ങളാണ് ഗ്രൂപ്പ് ടൂ ആണെങ്കിൽ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ആണ് ക്ലിയർ അല്ലേ യെസ് പിന്നെ ഗ്രൂപ്പ് പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ആൾ മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം യെസ് ബാഹിതമെഷല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തിന്റെ കൂടെ ആ ഇത്ര കൂട്ടണം പത്ത് കൂട്ടിയാൽ മതി സിമ്പിൾ ക്വസ്റ്റ്യൻസെ വരത്തുള്ളൂ ഓക്കെ യെസ് ഇനി പാർട്ട് ക്വസ്റ്റ്യൻ റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ആൻ എലമെന്റ് ഇൻ സെയിം ഗ്രൂപ്പ് ആൻഡ് ദ തേർഡ് പീരിയഡ് റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ് സെയിം ഗ്രൂപ്പിലെ ഇപ്പം നോക്കുക സെയിം ഗ്രൂപ്പിലെ ആളുകളുടെ പ്രത്യേകത എന്താന്ന് നോക്കണേ സെയിം ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്തായിരിക്കും തുല്യമായിരിക്കും ഓക്കെ അപ്പോൾ ഇവിടെ ഗ്രൂപ്പ് ടൂട്ട് ഓഫ് മോഷനിൽ എത്ര ഇലക്ട്രോണാണുള്ളത് രണ്ട് ഇലക്ട്രോണാ അല്ലേ ഇവിടെ തേർഡ് പീരീഡിലുള്ള എലമെന്റിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് തേർഡ് പീരീഡിലെ എലമെന്റ് ആണെങ്കിൽ എത്ര ഷെല്ലുണ്ടാകും മൂന്ന് ഷെല്ലുണ്ടാകും ഗ്രൂപ്പ് ടൂവിലല്ലേ അടങ്ങിയിരിക്കുന്നത് ഗ്രൂപ്പ് ടുവിലാണെങ്കിൽ തേർഡ് പീരീഡിലാണെങ്കിൽ മൂന്ന് ഷെല്ലുണ്ടാകും മൂന്നാമത്തെ ഷെല്ലിൽ രണ്ട് ഇലക്ട്രോണുകളാണ് ഉണ്ടാകുക അല്ലെ ഇതാ അവസാന ഷെല്ലിൽ ഇലക്ട്രോണുകൾ മിസ് എഴുതി രണ്ട് മൂന്ന് ഷെല്ലുണ്ട് മൂന്നാമത്തെ പിരീഡിലായതുകൊണ്ട് മൂന്ന് ഷെല്ലുണ്ട് ബാഹിതമ ഷെല്ലിൽ രണ്ട് ഇലക്ട്രോണുകൾ അത് മിസ് ഇവിടെ എഴുതി ആ തൊട്ട് മുമ്പിലുള്ള ഷെല്ലുകളിലെ ഇലക്ട്രോണുകൾ നിങ്ങൾ നിങ്ങളിന്ന് എഴുതി നോക്കിക്കേ ഇവിടെ എട്ടായിരിക്കും കംപ്ലീറ്റ്ലി ഫില്ലായിരിക്കില്ലേ തൊട്ട് മുമ്പിലുള്ള ഇലക്ട്രോൺ ഷെല്ല യെസ് ഇനി എൽ ഷെല്ല് കംപ്ലീറ്റ്ലി ആണ് ഇനി അതിന് മുന്നിലുള്ള ഷെല്ല് ഏതാണ് കെ ഷെല്ലാണ് അത് കംപ്ലീറ്റ്ലി ഫില്ലായിരിക്കും എത്ര ഇലക്ട്രോൺ ഉണ്ടാവും അവിടെ യെസ് രണ്ട് ഇലക്ട്രോൺ ഉണ്ടാക്കും ഇതാ നോക്കിക്കേ രണ്ട് ഇലക്ട്രോൺ അപ്പൊ നമ്മളെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് രണ്ട് എട്ട് രണ്ടായിരിക്കും ഓക്കെ അല്ലെ സെറ്റില്ലേടാ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റൻ വാട്ട് ഹാപ്പൻസ് ടു ദി സൈസ് ഓഫ് ദി ആറ്റം വൈൽ ആസ് വി ഗോ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പിരിയഡ് എക്സ്പ്ലെയിൻഡ് റീസൺ ഓക്കെ റീസൺ എന്ത് ചെയ്യണം എക്സ്പ്ലെയിൻ ചെയ്യണം റീസൺ എക്സ്പ്ലെയിൻ ചെയ്യാം എന്തായിരിക്കും റീസൺ അല്ല എന്തായിരിക്കും പിരീഡിൽ സംഭവിക്കുന്നുണ്ട് ആറ്റോമിക് സൈസിനെ നമുക്കറിയാം മിസ് ഇത് കോണ്ടന്റ് വീഡിയോ ആയിട്ടും ഷോർട്സ് ആയിട്ടും ഒക്കെ ചെയ്ത് തന്ന സാധനങ്ങളാണ് എന്താണ് പിരിയാഡിക് ടേബിളിൽ ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് പോകും തോറും ആറ്റത്തിന്റെ സൈസ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിൻ്റെ കാരണങ്ങൾ ഇത്രയുള്ളൂ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും ആറ്റങ്ങളിലെ ഷെല്ലുകളുടെ എണ്ണം മാറുന്നില്ല പക്ഷെ എന്ത് കൂടുന്നുണ്ട് അവധി അവിടെ ന്യൂക്ലിയർ ചാർജ് കൂടുന്നുണ്ട് ന്യൂക്ലിയർ ചാർജ് കൂടിയാൽ ആറ്റത്തിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു ഓക്കെ ആണോ അത്രയും കാര്യങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും അപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് പോകും തോറും ആറ്റത്തിന്റെ ഷെല്ലുകളുടെ എണ്ണത്തിൽ വലിയ മാറ്റമൊന്നുമില്ല പക്ഷേ ന്യൂക്ലിയർ ചാർജ് അവിടെ ചാർജ് അവിടെ ഇൻക്രീസ് ചെയ്യണം ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യുന്നു ഡിക്രീസ് ചെയ്യുന്നു എങ്ങനെ ലോങ് ദി പീരിയഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ക്ലിയർ അല്ലേ ഓക്കെ അല്ലേ അപ്പൊ അത്രയും കാരണങ്ങൾ എഴുതുക ഇത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മിസ് ഒരു കോണ്ടന്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതേപോലെ ഒരു ഷോർട്ട്സും ചെയ്തിട്ടുണ്ട് മക്കളതൊന്ന് ചെക്ക് ചെയ്യ ആൻഡ് പഠിക്കാം കേട്ടോ യെസ്

ഓക്കെ അവരുടെ പ്രോപ്പർട്ടീസ് നോക്കണേ ദേ ഷോ സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ് ഇൻ എ ഗ്രൂപ്പ് അല്ലെ ഗ്രൂപ്പിൽ എന്ത് കാണിക്കുന്നു സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്നു ഓക്കെ ഗ്രൂപ്പിൽ സമാന സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നു ഇനി ദേ ഇൻക്ലൂഡ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എലമെന്റ് മെറ്റൽസ് നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ് ഈ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എലമെൻസ് ഉണ്ട് ആരൊക്കെയുണ്ട് യസ് ലോഹങ്ങളുണ്ട് അലോഹങ്ങളുണ്ട് അതേപോലെ ഉപലോഹങ്ങളും ഉണ്ട് മെറ്റലോഡിസം ഉണ്ട് മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും സ്വഭാവം കാണിക്കുന്ന നമ്മൾ നമ്മളെന്ത് വിളിക്കുന്നത് ഉപലോഹങ്ങൾ എന്ന് വിളിക്കുന്നത് ഓക്കെ ഇനി ദപ്രസെൻറ്റ് എലമെന്റ്സ് ബിലോങ് ടു ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ് ഓക്കെ ഇവ വ്യത്യസ്ത അവസ്ഥയിലുള്ള മൂലകങ്ങളെ പ്രതിനിധീകരിക്കുന്നു അപ്പോൾ ഇത്രയും പോയിന്റ് ആണ് നമ്മുടെ ഈ ഒരു ൂപ്പ് എലമെൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് വളരെ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഞ്ച് ക്വസ്റ്റ്യൻസാണ് മിസ്സ് ഇവിടെ ഇപ്പം ഡിസ്കസ് ചെയ്തത് എൻ്റെ മക്കള് വളരെ കൃത്യമായിട്ട് ഇതൊക്കെ പഠിക്കാം ഇത് പഠിക്കാതെ നിങ്ങൾ എന്തിനു പോകാൻ പാടില്ല എക്സാമിന് പോകാൻ പാടില്ല മിസ്സിന്റെ വാക്കാണ് എന്തായാലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിരിക്കും ഓക്കെ അല്ലേ അപ്പം കൃത്യമായിട്ട് പഠിച്ചോളൂ എക്സാമിന് എ പ്ലസ് മാത്രമേ നമ്മുടെ ഏകണ്ട മക്കൾ വാങ്ങാൻ പാടുള്ളൂ ഓക്കെ അല്ലേടാ യെസ് ഇനി നമുക്ക് മാരത്തോണിൽ കാണാം കേട്ടോ യെസ് ബൈ